SUN NXT App-ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. അതൊരു ഭിക്ഷയായിട്ടെങ്കിലും അവക്ക് നൽകണം. ഒരു പെറ്റമ്മയുടെ യാചനയാണ്. ദൈവേ, ഇത് ഞങ്ങളെ കൈവിടരുത്. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇനി ഈ പടി കടന്ന് ഒരാളും കയറി വരരുത്. ഈശ്വര, ഞാൻ ഇനി എന്താ വേണ്ടത്? ഇന്ന് വരെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്നോട് എന്തിനാണ് ഈ പരീക്ഷണം? എല്ലാം കൈവിട്ട് പോവാണോ? ഇനി ഈ വിവരം ഭാവനയോട് പറയാതിരിക്കാനാവില്ല. അവൾ തന്നെ വരട്ടെ. സ്വിച്ച് ഓഫ് ആണല്ലോ. ഭാരതനെ വിളിക്കാം. ഹലോ അമ്മ, ഇത് എവിടെ പോയതോ? ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഭാവന വന്നോ? ഇല്ലമ്മേ. നീ ഒരു കാര്യം ചെയ്, വേഗം ഹോസ്പിറ്റലിൽ ചെന്ന് അവളോട് വീട്ടിലോട്ട് വരാൻ പറ. ഫോൺ സ്വിച്ച് ഓഫാ. ആ ശരി അമ്മേ, ഞാൻ ദേ പോവാ. എന്താ പറഞ്ഞെന്ന് പറ. അമ്മയോട് അവര് വളരെ മോശമായി പെരുമാറി ഭാവന. അമ്മ, അതെ മോളെ, ഞാൻ അംബാലികയുടെ കാര്യം വരെ വീണ് കരഞ്ഞു. എന്നിട്ടും അവരുടെ ദേഷ്യവും വാശിയോ ഒന്നും കുറഞ്ഞില്ല. അത്രയ്ക്ക് മോശമായിട്ടാ ഈ സേതു അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയേക്കുന്നത്. എന്തൊക്കെയമ്മ ഞാൻ കേൾക്കുന്നത്! ഇത്രമാത്രം വിവരമില്ലാത്തവനായി പോയല്ലോ നമ്മുടെ ചേട്ടൻ. അബിയോടോ അബിയുടെ അച്ഛനോടോ ഒന്ന് സംസാരിക്കാൻ പോലും അംബാലിക അനുവദിച്ചില്ല. എന്തു വന്നാലും ഈ കുടുംബത്തിൽ നിന്നൊരു ബന്ധം അവർക്ക് വേണ്ടെന്നാ പറയുന്നത്. ഭാവന, ഈ കുടുംബത്തിൽ എന്ത് സന്തോഷം വന്നാലും അതില്ലാതാക്കുന്നത് സേതുവേട്ടനാ. ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. ഭാമയുടെ അബിയുടെയും വിവാഹം നടക്കണം. അതിന് നീ വിചാരിച്ചാലേ നടക്കൂ. ചേച്ചി, ഇവിടെ ഇപ്പൊ സേതുവേട്ടൻ ചെയ്തത് 100% തെറ്റെന്ന് ഞാൻ പറയില്ല. അബി കാണിച്ചത് ശരിയാണോ? വിവാഹം ഉറപ്പിച്ച് നിശ്ചയം നടത്താനിരിക്കുമ്പോ എന്തിനാ ഇങ്ങനെ ഒരു ഒളിച്ചോട്ട കല്യാണം നടത്താൻ പോയത്? അതിന്റെ ആവശ്യം എന്താ? അതിന്റെ കാരണം അബിയും ഭാമേച്ചിയും വ്യക്തമാക്കിയേ പറ്റൂ. അല്ലാതെ പറഞ്ഞ സേതുവേട്ടനെ മാത്രം കുറ്റം പറയണ്ട. നീ എന്താ ഭരത്, സേതുവേട്ടനെ ന്യായീകരിക്കാണോ? അല്ല മായേച്ചി, സേതുവേണ്ട സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. പക്ഷേ സേതുവേണ്ട അവിടെ മദ്യപിച്ചോണ്ട് പോയതാണ് പ്രശ്നം. മദ്യപിച്ചാ പിന്നെ നാവിന്റെ നിയന്ത്രണം പോവുമല്ലോ. ഇവിടെ ആരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നോ അന്യായം ഉണ്ടോന്നോ നോക്കുന്നില്ല. പക്ഷേ ഈ കല്യാണം നടക്കണം, അത് നടന്നേ പറ്റൂ. ഇതാണമ്മേ എനിക്ക് മനസ്സിലാവാത്തത്.
ഇവിടെ ആരെങ്കിലും ഈ കല്യാണത്തിന് എതിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ ഈ ബാമേജ് നിർബന്ധിച്ച് രഹസ്യമായിട്ട് കല്യാണം കഴിക്കാൻ കൊണ്ടുപോയെ? അതെ ചേച്ചി, ഇവിടെ ഇപ്പൊ എന്റെ അഭിപ്രായം അത് തന്നെയാണ്. രണ്ട് കുടുംബക്കാരും നിശ്ചയം നടത്താൻ ഒരുങ്ങുമ്പോ ഇവരെന്താണോ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോയത്? നോക്കി ചേച്ചി, ചേച്ചി ഇടപെട്ട് നടത്തുന്ന ഒരു കല്യാണം ഇത്. അതുകൊണ്ടാ ഞാൻ ഇതിൽ ഇടപെടാത്തെ. അല്ലെങ്കിൽ ഞാൻ പോയി ചോദിക്കായിരുന്നു അമ്മയോട്. എന്നാ പിന്നെ ചെല്ല, നീയും ഭാനും കൂടി ചെല്ല, എന്നിട്ട് ഞാൻ പോവാം. ആദ്യം നിങ്ങളുടെ എല്ലാം ഉടൻ കഴിയട്ടെ. ജീവിതത്തിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാ സന്ദർഭം മനസ്സിലാക്കി സംസാരിക്കുന്നത്. എടാ, എത്ര നല്ല കാര്യമാണെങ്കിലും അതില്ലാണ്ടാവാൻ മോശമായൊരു വാക്കോ പ്രവൃത്തിയോ മതിയാവും. ചോദിക്കേണ്ടെന്നും അന്വേഷിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതിനു മുൻപ് അറിഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കണം. എന്തൊക്കെയാ സേതു ഈ പറയുന്നത്? നിന്നെ ഭാവന തല്ലിയെന്നോ? ഭാവന മാത്രമല്ല അല്ലേ ആ ഭാരതം തല്ലിയത്? നീ പോയി ചാവാൻ നോക്കടാ. ഇവിടേക്ക് എന്തിനാ വന്നത്? സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിക്കൊണ്ട് വന്നിട്ട് കരയുന്നോ? ഇത്രയൊക്കെ അവിടെ നടന്നിട്ടും ആ ഗായത്രി ഒന്നും പറഞ്ഞില്ലേ? ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഏട്ടാ. ഇവൻ എന്താ അന്യനാണോ? സ്വന്തം വീട്ടിലൊരു തെറ്റ് കണ്ട ചോദിക്കണ്ടേ? അമ്മീ ബാമയുടെ ഒളിച്ചോടി പോയി രഹസ്യ കല്യാണം നടത്താൻ പോയ കാര്യം ചോദിച്ചപ്പോ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാനെന്താ അപരാധം ചെയ്തോ എന്നോട് അവര് പെരുമാറുന്നത്? ഒറ്റയിടത്ത് എന്നോട് സ്നേഹമില്ല വിളിച്ച. സ്ത്രീകള് കുടുംബം നോക്കുന്ന വീടിന്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാ. അവിടുത്തെ ആണുങ്ങൾക്കൊന്നും ഒരു വിലയും കാണില്ല. പിന്നെപ്പോലെ ജോലിക്കും കൂലിക്കും പോകാത്തവരും കൂടി ആണെങ്കിൽ പിന്നെ പറയുകയും വേണം. അവിടെ ഇപ്പൊ ഭാവനയല്ലേ കുടുംബം പോരുന്നത്? അതിന്റെ ധിക്കാരാവക്ക്. ഗായത്രിക്ക് പിന്നെ ഭാവനക്കൊപ്പം നിന്നല്ലേ പറ്റൂ. ഗായത്രി ഭാവനയോടൊപ്പം നിൽക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇതിപ്പം ഈ പാവ സേതുവിനെ തല്ലാൻ കയ്യോങ്ങില്ലേ? ഇവനെന്താ അവർക്കൊക്കെ തട്ടി കളിക്കാനുള്ള പാവയോ? നിന്റെ ഭാര്യ മായ അവിടില്ലായിരുന്നോടാ? ഇത്രയും നടന്നിട്ട് മായ ഇടപെട്ടില്ലേ? അവളും അവനോടൊപ്പം വല്ലിച്ച. എന്ത്, ഞാൻ ഇറങ്ങി വന്നപ്പം ഒന്ന് എന്നെ തിരികെ വിളിച്ചു പോലും ഇല്ല വല്ലിച്ച. അവൾക്ക് അതേ ചെയ്യാൻ പറ്റൂ. അവളും ജീവിക്കുന്നത് ഭർത്താവായ നിന്റെ ചെലവിലല്ലോ, ഭാവനയുടെ ചെലവിലല്ലേ. എന്നെ വകവയ്ക്കാത്തതിനും തല്ലി ഇറക്കിയതിനും ഞാൻ പകരം ചോദിച്ചിരിക്കും. നോക്കിക്കോ.